ശ്രീ വി കെ സജീവൻ, ഇപ്പോഴും ഒരു ചോദ്യം, എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ വെറുപ്പിച്ച് അവരുടെ പ്രതിഷേധമൊന്നും കണക്കിലാക്കാതെ ഇങ്ങനെ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു ചോദ്യം വളരെ പ്രധാനമായി വരുന്നുണ്ട്. അപ്പോ ഈ അനുമതി ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്രത്തിൽ നിന്നൊരു അനുമതി കിട്ടിയേക്കും എന്ന രീതിയിലും ചില വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് മറുപടി? ഒന്ന്, കേരളത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഏറ്റെടുക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതിയാണ് ഈ കേരയിൽ പദ്ധതി എന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ള ആളും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിന് ഏതാണ്ട് 4 ലക്ഷം കോടി റുപ്യോളം കടമുണ്ട്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും 1 ലക്ഷം കോടി കടക്കാരായിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി 3500-4000 കോടി കടമെടുക്കുകയാണ്. നമ്മുടെ ശിവൻകുട്ടിക്കും ഭാര്യക്കും മാത്രം 1 മാസം ശമ്പളം കൊടുക്കാൻ 4.5 ലക്ഷം റുപ്യ വേണം. പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു വേണ്ടി കടമെടുക്കുന്ന സമയത്ത് 1,26,000 കോടി ഉറപ്പിക അധിക ബാധ്യതയിൽ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക, കമ്മീഷൻ അടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനിടയിൽ പെരും നുണകളാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഭരണകക്ഷിയുടെ ആളുകൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഈ കേരയിൽ ബാധിതരായിട്ടുള്ള ഒരു സാധാരണക്കാരൻ, അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കിതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങളിതിനെക്കുറിച്ച് ഇപ്പൊ വെൽ സ്റ്റഡീഡ് ആണ്. ഇപ്പോ ഇനി ഞങ്ങളെ ഈ DPR എന്താണെന്നും അതേപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ വന്നാൽ, അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ മാത്രം ഞങ്ങൾ വളർന്നിട്ടുണ്ട് എന്ന് സാധാരണക്കാരായിട്ടുള്ള ഈ കേരയിൽ ബാധിതർ പറയുന്ന സ്ഥലത്തേക്ക് കാരണം ഇതെത്തിയിരിക്കുകയാണ്. എന്താ കാരണം? ഞാനിപ്പോൾ നിൽക്കുന്നൊരു കല്ലായില്ല, ഈ കല്ലായിയുടെ മണ്ണിലാണ് പിണറായിയുടെ പോലീസിന്റെ മുമ്പിൽ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ട്. കാരണം ഏതാണ്ട് 1.5 ദിവസത്തോളം നമ്മൾ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. എന്തിനാണ് സ്വകാര്യ ഭൂമിയിലേക്ക് വന്ന് ഈ കല്ലിടുന്നത് എന്ന് കൃത്യമായിട്ട് നിർവചനമില്ലാത്തതിൻ്റെ പേരിൽ. അങ്ങനെ വരുമ്പോൾ അത് ട്രസ്പാസാണ്, അനധികൃതമായിട്ട് ഭൂമിയിലേക്ക് കടന്നതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ കല്ലായിലെ ജനങ്ങൾ ആ കല്ല് കേരളത്തിൽ ആദ്യമായിട്ട് പിഴുതു മാറ്റിയത്. അതിനെ തുടർന്നാണ് കേരളത്തിൽ ഉടനീളം ആ കല്ലുകൾ പിഴുതെറിയാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ അതിനുശേഷം ഭരണപക്ഷത്തെ ഒരു പ്രമുഖൻ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, കല്ലായിൽ നിന്ന് പിന്നെ ഈ കേരയിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് വെസ്റ്റ് ഹില്ല് പൊങ്ങുകയാണ് ചെയ്യുന്നത് എന്നല്ലേ നിങ്ങളൊക്കെ കേട്ടതല്ലേ? എനിക്കറിയില്ല, ഇത് വേറെ കുറെ തള്ളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ബ്രണ്ടൻ കോളേജിൽ വാളിന്റെ ഇടയിൽ കൂടിയാണ് പിണറായി വിജയൻ നടന്നത്. ഈ വാളിന്റെ ഇടയിൽ കൂടെ നടന്നതുപോലെ ഈ ഇവിടെ എത്തുമ്പോ കേരയിൽ അങ്ങ് താണുപോയി വെസ്റ്റ് ഹില്ല് പൊങ്ങും എന്നാണ് പിന്നെ പറയുന്നത്. ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായപ്പോ ഇതേപോലെ തന്നെയാണ്. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ 4.5 കിട്ടും, എന്നിട്ട് അതിനകത്ത് ക്ലോസ് വെച്ചിരിക്കുകയാണ്, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ അപ്പുറത്താണ് ഈ 4.5. അപ്പൊ മുനിസിപ്പാലിറ്റിയിലോ? മുനിസിപ്പാലിറ്റിയിൽ 2.5. ഏതിന്റെ 2.5? ആധാരത്തിൽ കാണിക്കുന്ന തുകയുടെ 2.5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കല്ലായിക്കാർക്ക് ഇപ്പോ ഒരു സ്ഥലത്തിന് എത്രയാണോ വിലയുള്ളത് അതിന്റെ പകുതിയിലും താഴെയാണ് നഷ്ടപരിഹാര തുകയായിട്ട് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെയും 60% അഡ്വാൻസ് ആയിട്ട് കൊടുക്കുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സാധാരണക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞു, പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു, റെയിൽവേക്ക് ബഫർ ബോണസ് സോൺ ഇല്ലാന്ന് വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ അവര്? ബഫർ സോണിന്റെ പ്രത്യേകത എന്താ? റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ റോഡിന് ഒരു സ്ഥലം വിട്ടുകൊടുത്താൽ ബാക്കി റോഡിന് അതിന്റെ ഇരട്ടി പൊന്നും വിലയായിട്ട് ഉയരുക ചെയ്യുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ പുതിയൊരു റെയിൽവേ ലൈനിൽ നമ്മുടെ സ്ഥലം വിട്ടുകൊടുത്താൽ ബാക്കി സ്ഥലം ബഫർ സോൺ ആവുമ്പോൾ അവിടെ ഒന്നിനും പറ്റില്ല, നഷ്ടപരിഹാര തുക കിട്ടുകയില്ല, പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ നടക്കാൻ പറ്റില്ല, മറിച്ചു വെക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്താ? പിപ്പിടി വിദ്യ കാറ്റി പേടിപ്പിക്കണ്ടെന്ന്. ഇവിടുത്തെ സാധാരണക്കാരൊക്കെ ഇപ്പൊ പിണറായി വിജയനോട് പറയാണ് ഇമാതിരി പിപ്പിടി വിദ്യയും കൊണ്ട് വന്നാൽ ഞങ്ങളത് അനുവദിച്ചു തരില്ല. ഇവിടെ ഉദാഹരണമാണ്, ഈ കല്ലായിലെ ജനങ്ങൾ അതിന് ഉദാഹരണമാണ്. ഈ കേരയിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം.